തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുന്ന ലീഗ് കോൺഗ്രസ് തർക്കങ്ങൾ മലപ്പുറത്തെ യു ഡി എഫിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നതിൽ നേതൃത്വത്തിന്റെ ആഹ്വാനം തള്ളിയ പ്രാദേശിക ഘടകങ്ങളുടെ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് തിരിച്ചടിയാകും. വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിട്ടും തർക്കം മൂലം മൂന്നിടങ്ങളിൽ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും ശത്രുക്കളെ പോലെയാണ് മലപ്പുറത്ത് ലീഗും കോൺഗ്രസും. തർക്കമൂത്തപ്പോൾ രാഷ്ട്രീയ വൈരം മറന്ന് സി പി ഐഎമ്മിനാണ് ഇരു പാർട്ടികളും പിന്തുണ നൽകിയത്. എടപ്പറ്റയിൽ ഭരണത്തിലേറാൻ സി പി ഐഎമ്മിന് പച്ചക്കൊടി തണലായപ്പോൾ ഒഴൂരിൽ ഇടതിനെ പിന്തുണച്ച് കോൺഗ്രസ് പകരം വീട്ടി. കൊണ്ടോട്ടിയിൽ തുടക്കം മുതലുണ്ടായിരുന്ന കോൺഗ്രസ് സി പി എം സഖ്യം ലീഗിനെ ഒരു വോട്ടിന് തോൽപ്പിച്ച് ഭരണം പിടിച്ചു. കാളികാവിൽ പ്രസിഡന്റ് പദം ആദ്യം പങ്കിടുന്നത് സംബന്ധിച്ച വാശി ഭരണം സി പി എമ്മിൻ്റെ കൈകളിലെത്തിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം 11 മുന്നണി ബന്ധമുണ്ടാക്കി അധികാരത്തിലേറുമെന്നായിരുന്നു ജില്ലാ യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ 3 മാത്രമാണ് കോണിയും കൈപ്പത്തിയും ഒന്നിച്ചത്. മൊത്തത്തിൽ ചില പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് പോകാനുള്ള കാരണം ഈ ഐക്യജനാധിപത്യ മുന്നണിയിലുള്ള ഭിന്നിപ്പാണ്. ആ ഭിന്നിപ്പാണ് ഇവിടെ ഇടതുപക്ഷത്തിന് സീറ്റ് കൂട്ടാനുണ്ടായ കാരണം. വേറിട്ട് മത്സരിച്ചപ്പോൾ നഷ്ടം സംഭവിച്ചത് കോൺഗ്രസിനാണ്. സൗഹൃദ മത്സരം നടന്ന 23 ഒരിടത്ത് പോലും അധികാരത്തിലേറാൻ കോൺഗ്രസിനായില്ല. ഓരോ നഗരസഭാ ബ്ലോക്ക് അധ്യക്ഷ സ്ഥാനം കൊണ്ടും തൃപ്തിപ്പെടേണ്ടി വന്നു. മുന്നണി തർക്കം തുടരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലീഗ് കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങൾ. വണ്ടൂർ മണ്ഡലത്തിൽ മന്ത്രി എ പി അനിൽകുമാറിനെതിരെ ത്രികോണ മത്സരം നടന്നാൽ ലീഗ് വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച് ലീഗ് മണ്ഡലം പ്രസിഡന്റ് തന്നെ ആദ്യവടി പൊട്ടിക്കുകയും ചെയ്തു. റിപ്പോർട്ടർ മലപ്പുറം.